10 മണി 120-150 കളേഴ്സ് ഇവിടെ ഉണ്ട്. അതുകൂടാതെ ഇപ്പം ചൈനീസ് ബോൾസും പിന്നെ 8 ലക്ഷം രൂപയുടെ ലോൺ എടുത്തിട്ടാണ് വാങ്ങിയിരിക്കുന്നത്. 5 മാസമായിട്ടേ ഉള്ളൂ. 5 മാസവും ലോൺ അടവ് മാസം ഒരു 15,000 രൂപയോളം വരുന്നത്. അവള് തന്നെയാണ് ഇപ്പം സെയിൽ അടച്ചുകൊണ്ടിരിക്കുന്നത്. നമസ്കാരം. ഈ ചെടികളൊക്കെ വെച്ചിട്ട് നമ്മുടെ വീടിൻ്റെ ലോൺ അടയ്ക്കാൻ വേണ്ടി പറ്റുമോ? പറ്റും എന്ന് തെളിയിച്ചിരിക്കുകയാണ് ചെറുപുഴ സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ സരയു സന്തോഷ്. നമ്മൾ സരയുവിൻ്റെ വീട്ടിലേക്കാണ് ഇന്ന് പോകുന്നത്. ഇതിനാദ്യമായിട്ടൊരു പ്രചോദനം ലഭിച്ചത് സ്കൂളിൽ നിന്ന് തന്നെയാണ്. കാരണം സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികളും അധ്യാപകരും കൂടി ചേർന്നിട്ട് പച്ചക്കറി കൃഷിയും അതുപോലെ പൂന്തോട്ടവും ഒക്കെ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് സരയുവിന് ഇങ്ങനൊരു പ്രചോദനം ലഭിച്ചത്. സരയുവിൻ്റെ വീട് എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിലെ ചെറുപുഴയ്ക്ക് അടുത്ത്, അവിടെ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ ആണ് സരയുവിൻ്റെ വീട്ടിലേക്ക്. അവിടെയാണ് സരയുവിൻ്റെ വീട്ടിൽ തന്നെയാണ് സരയു എല്ലാം നട്ടു വളർത്തിയിരിക്കുന്നത്. മെയിനായിട്ട് ഓൺലൈനിലൂടെയാണ് വിൽപ്പന നടത്തുന്നത്. നേരെ സരയുവിൻ്റെ ചെടികളൊക്കെ കാണാം, കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. ആദ്യം എനിക്ക് വേണ്ടി തന്നെ ഞാൻ ചെടികൾ വാങ്ങിയതാണ്. അപ്പം അതിൻ്റെ ഫോട്ടോസ് പിക്സൊക്കെ ഞാൻ ഫേസ്ബുക്കിലും ഓൺലൈനിലും ഇടുമ്പം എല്ലാവരും എന്നോട് ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ചോദിക്കുമ്പം പിന്നെ ഇല്ല എന്ന് പറയാൻ തോന്നാത്തത് കൊണ്ട് അവർക്കും കൂടി ആക്കി ഞങ്ങൾ സെയിൽ ചെയ്യാൻ തുടങ്ങിയതാണ്. ശരിക്ക് സരയുവിൻ്റെ തുടക്കം 30 ഇനം 10 മണിപ്പൂക്കളിൽ നിന്നായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ അത് ഏകദേശം 120 ഇനങ്ങളിൽ എത്തി നിൽക്കുന്നുണ്ട്. 10 മണി കൂടാതെ ജറബറ, ഡാന്തിസ്, അതുപോലെ ജമന്തി ഇതുപോലുള്ള മറ്റ് ചെടികളുടെ ഇനങ്ങളും ഇപ്പോൾ സരയുവിൻ്റെ കളക്ഷനിലുണ്ട്. ഇപ്പോൾ 10 മണി ഞങ്ങളുടെ അടുത്ത് 120-150 കളേഴ്സ് ഉണ്ട്. അപ്പം ഞങ്ങളുടെ അടുത്ത് സാധാ സിംഗിൾ പെറ്റലുണ്ട്, പിന്നെ കട്ടപ്പൂവായിട്ടുള്ളതുണ്ട്, സിൻഡ്രല്ല, ടയാര, ഡബിൾ ഷെയ്ഡ്സ്, റോയൽ മജന്ത, അങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ട്. അപ്പം ടൈഗർ സ്ട്രിപ്പ്, അങ്ങനെ അതൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ഈ ഇതിലൊക്കെ ഏറ്റവും കൂടുതൽ പോകുന്ന ഏതാ? ഡബിൾ ഷെയ്ഡ്, അതാണ് ഏറ്റവും കൂടുതൽ പേർക്കും വേണ്ടത്. സിംഗിൾ പെറ്റലായിരിക്കും, എന്നാലും കൂടുതൽ പേർക്കും വേണ്ടത് ആ കളർ തന്നെയായിരിക്കും. അതിൻ്റെ തന്നെ 45-50 വെറൈറ്റീസ് ഉണ്ട് ഇവിടെ. പഠിത്തം കഴിഞ്ഞുള്ള സമയത്താണ് സരയു മെയിനായിട്ട് ഇതിൻ്റെ പരിപാലനത്തിന് വേണ്ടി നീക്കി വയ്ക്കുന്നത്. പഠനം ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇത് കോളീസാണ്. ഇതിൻ്റെ ഇവിടെ ഇപ്പം 25 വെറൈറ്റീസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ കുറേ വെറൈറ്റീസ് ഉണ്ട്. ബാംഗ്ലൂരിലൊക്കെയാണ് ഇതിൻ്റെ കൂടുതൽ വെറൈറ്റീസ് ഉള്ളത്. അവിടെ നിന്നൊക്കെയാണ് കൊണ്ടുവരാറ്. ഇതിപ്പോൾ കട്ടിംഗ് ആയിട്ടാണ് ഞങ്ങൾ കൊടുക്കുക. ജമന്തിയുടെ തന്നെ 3-4 വെറൈറ്റി കളേഴ്സ് ഇവിടെ ലഭ്യമാണ്. മഞ്ഞ, ചുവപ്പ്, അങ്ങനെ പലതരത്തിലുള്ളതും ഇവിടെ ലഭ്യമാണ്. അതുകൂടാതെ ചൈനീസ് ബോൾസും നാടൻ ബോൾസ് ഇതെല്ലാം ഈ സരയുവിൻ്റെ തോട്ടത്തിൽ ലഭ്യമാണ്. ഇതിപ്പോൾ റോസാല്ലേ? അപ്പം ഇത് എത്ര വെറൈറ്റി ഇവിടെ ഉള്ളത് ശരിക്കും? ഇവിടെ ഇപ്പം ഏകദേശം 10 വെറൈറ്റിയോളം ഉണ്ട്. ഇതിപ്പം സിംഗിൾ കളേഴ്സ് ആണ്. ഇതിൻ്റെ തന്നെ ഡാർക്ക് കളേഴ്സും, അതായത് ഡാർക്ക് ആയിട്ടുള്ള കളറുള്ള ഫ്ലവേഴ്സും ഉണ്ട്. ഡബിൾ ആയിട്ടുള്ള, അതായത് ഒരു പോയി തന്നെ രണ്ട് കളറും, അല്ലെങ്കിൽ ഒരു പോയി തന്നെ രണ്ട് തണ്ടില് പല പൂക്കളായിട്ടൊക്കെ വരാറുണ്ട്. മിക്സഡ് ഷെയ്ഡ് അല്ലേ? ഇതിപ്പം ജിഫി ബാഗിൽ ഞങ്ങൾ സെയിൽ ചെയ്യാൻ വെച്ചിട്ടുള്ള പ്ലാൻസ് ആണ്. അപ്പം ഈ ജിഫി ബാഗിലാകുമ്പോൾ നമുക്ക് വെയിറ്റ് അധികം ഇല്ലാതെ എത്ര ദൂരത്തേക്ക് കൊറിയർ അയക്കാനുള്ള സൗകര്യമാണ്. അതുമാണ് പിന്നെ ഇതിന് പ്ലാന്റ്സിന് ഒരു കേടും പറ്റില്ല. അപ്പം നമ്മൾ തണ്ടൊക്കെ കൊടുക്കുമ്പം വാടിപ്പോവും. ഇതാകുമ്പം വേരോട് കൂടിയ തൈ അതിൽ വേര് ആയിട്ട് തന്നെ ഉള്ളതാണ്.
അപ്പൊ ഇത് ഇതോടുകൂടി മണ്ണിലേക്ക് വെച്ചാൽ മതി. നമ്മൾ ഈ കൂട് പൊട്ടിക്കുകയോ ഒന്നും വേണ്ട, അതിൻ്റെ ഉള്ളിൽ ചകിരിപ്പൊടിയും വളങ്ങളുമാണ്, മണ്ണൊന്നും ഇല്ല, അതുകൊണ്ടാണ് ഇതിന് വെയിറ്റ് വരാത്തത്. അത് പേപ്പറിൽ പൊതിഞ്ഞ് കവറിലിട്ടിട്ടാണ് ഞങ്ങൾ പാക്ക് ചെയ്യാറ്. ഇത് അച്ഛനാണ്, അച്ഛൻ്റെ പേര് സന്തോഷ്, അമ്മ സിന്ധു, ധനിയനാണ് സത്യജിത്ത്. അമ്മയും അച്ഛനാണ് എല്ലാത്തിലുള്ള സപ്പോർട്ടും എനിക്ക് നൽകുന്നത്, എല്ലാത്തിനും. പിന്നെ പാക്ക് ചെയ്യാനായാലും പഠിത്തത്തിൻ്റെ കൂടെ ഇത് കൊണ്ടുപോകാനായാലും എല്ലാത്തിനും സഹായിക്കുന്നതും ചെടിക്ക് വളമിടാനും ഒക്കെ സഹായിക്കുന്നത് ഇവർ രണ്ടുപേരും തന്നെയാണ്. ലോക്ക്ഡൗൺ സമയത്ത് ഇവൾ വെറുതെ വീട്ടിലിരിക്കുമ്പം ഫോൺ എടുത്ത് നോക്കുമായിരുന്നു, ഫേസ്ബുക്കും ഇതൊക്കെ. അപ്പം 10 മണി ചെടികൾ വിൽക്കാണ്ടെന്ന് എൻ്റെ ഗ്രൂപ്പിൽ ഇങ്ങനെ കണ്ടു. അങ്ങനെ ഇവളെന്നോട് 30 കളറുണ്ട്, വാങ്ങാൻ പൈസ തരുമെന്ന് ചോദിച്ചു. അങ്ങനെ അത് വാങ്ങാൻ പൈസ കൊടുത്തു. പിന്നീട് 50 കളറ് പറഞ്ഞു, അതും വാങ്ങണമെന്ന് പറഞ്ഞു, അതും വാങ്ങി. അങ്ങനെ കൂടയിലാക്കി ഇത് ഇവൾ നട്ടു. നട്ട് കഴിയുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് വളർന്നു. ഇപ്പോൾ ഇത് 10 മണി ചെടിയിൽ നിന്നാണ് തുടങ്ങി. ഇപ്പം വിപുലമായിട്ട് 100-100 വെറൈറ്റികൾ നമ്മൾ സെയിൽ നടത്തുന്നുണ്ട്. എല്ലാം ഓൺലൈനായിട്ടായതുകൊണ്ട് നമുക്ക് വീട്ടിലധികം വെക്കാൻ സൗകര്യങ്ങളില്ല. അപ്പം നമുക്ക് റോഡ് സൈഡിലോടുകൂടി സ്ഥലമുണ്ട്, അവിടെ ഒരു നഴ്സറി ആക്കണമെങ്കിൽ അതിനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ബുദ്ധിമുട്ടുണ്ട്. മഴയുമാണ്, സാഹചര്യം നമുക്ക് അനുകൂലമേ അല്ല. പിന്നെ അതിൻ്റെ കൂടെ നമുക്കൊരു വീടില്ലായിരുന്നു, വീട് വാങ്ങി 8 ലക്ഷം രൂപയുള്ള ലോൺ എടുത്തിട്ടാണ് വാങ്ങിയേക്കുന്നത്. 5 മാസമായിട്ടേ ഉള്ളൂ. 5 മാസവും ലോൺ അടവ് മാസം ഒരു 15,000 രൂപയോളം വരുന്നത് അവൾ തന്നെയാണ് ഇപ്പോൾ സെയിൽ അടച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി മുന്നോട്ടും ഇത് വിപുലീകരിക്കണം എന്ന് വലിയ ആഗ്രഹമുണ്ട്, പക്ഷേ സാമ്പത്തിക സ്ഥിതി നമ്മളെ അതിനനുകൂലിക്കുന്നില്ല. എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഈ ചെടികൾ ഓൺലൈനായിട്ട് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി നമ്പർ കൊടുത്തിട്ടുണ്ട്, ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. വീഡിയോയിൽ കാണുന്നവരെ നന്ദി.